بسم الله والحمد لله والصلاة والسلام على رسول الله أما بعد ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, സ്നേഹമുള്ള കാരണവന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മഹാനായ അഷ്റഫുൽ ഖലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1488 ജന്മദിനത്തിന്റെ ഭാഗമായി, ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി തെക്കുംമല കോഴിക്കൊള്ളി സലാത്ത് നഗർ നിവാസികൾ നടത്തുന്ന വിഭിന്നങ്ങളായ പരിപാടികളുടെ അവസാനത്തെ ദിവസമാണെന്ന് വളരെ വിശദമായി സംസാരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇഷ്ടംപോലെ സന്തോഷപ്രദമായ രീതിയിൽ ധാരാളം അറിവുകൾ നുകരാൻ പറ്റുന്ന ഒരു പ്രസംഗം ഇൻഷാഅല്ലാ നടക്കാനുണ്ട്. നാം ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശ്രേഷ്ഠതകളും റസൂൽ ഭഗവാനോടുള്ള സ്നേഹപ്രകടനങ്ങളുമാണ്. ഇത് നമുക്ക് നമ്മുടെ ഈമാനിന്റെ ഭാഗവുമാണ്. ഞാൻ നീതി സംസാരിക്കുന്നില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ നാം എത്ര മദഹ് ചെയ്താലും അതൊരിക്കലും തീരുകയില്ല. മഹാന്മാരായ മശായിഖന്മാർ അള്ളാഹുവിന്റെ റസൂലിനെ മദഹ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് അവർ ചെയ്യുന്ന മദഹ് റസൂലുള്ളാഹിന്റെ പദവിയോട് യോജിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് പിന്മാറിയതായി ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവർ അള്ളാഹുവിന്റെ റസൂലിനെ മദഹ് ചെയ്ത് അത് റസൂലുള്ളാഹിന്റെ പദവിയോട് യോജിച്ചില്ലെങ്കിൽ അതൊരു വലിയ വാചകമായി പോകുമോ എന്നുവരെ ചിന്തിച്ചുകൊണ്ട് അവരെന്ത് പിന്മാറിയെന്ന് കാണാം. ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് എത്ര മദഹ് ചെയ്താലും മതിയാവുകയില്ല, അത്രയും സ്തുതിക്ക് അർഹതപ്പെട്ടവരാണ്. ഞാനൊരു ചെറിയ സംഭവം പറയുന്നു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ മാതാവായ ആമിന ബിബി റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്ന സമയം അഥവാ ഗർഭനമ്പരം പിടിച്ച് പ്രസവം അടുത്ത സമയത്ത് നമുക്കറിയാം മഹദി അവർകൾ ഗർഭം ധരിച്ച് കേവലം 7, 6, 7 മാസമായ സമയത്ത് പിതാവ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടുപോയി. ഭർത്താവില്ലാത്ത വിധവയായ സ്ത്രീയാണ് ആമിന റളിയല്ലാഹു അൻഹ. അങ്ങനെ പ്രസവവേദന തുടങ്ങി എന്ന വിവരം കിട്ടിയപ്പോൾ മൂത്താപ്പ പരിശുദ്ധ ഖുർആനിൽ വരെ ശബിക്കപ്പെട്ട അബൂ ലഹബ് തന്റെ അടിമസ്ത്രീയെ തന്റെ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചോയില്ലോ എന്ന് അറിയുവാനും വേണ്ടി പറഞ്ഞയച്ചു. സാധാരണ അങ്ങനെയാണല്ലോ. അങ്ങനെ ദൈവത്തുള്ള ഫലമിയ എന്ന അടിമസ്ത്രീ ചെന്നു നോക്കുമ്പോൾ നമ്മുടെ ചരിത്രപുരുഷനായ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബിബി റളിയല്ലാഹു അൻഹ പ്രസവിച്ചിരിക്കുന്നു. ആ സന്തോഷ വാർത്ത മൂത്താപ്പയായ അബൂ ലഹബിനെ ഓടി വന്നുകൊണ്ട് അടിമസ്ത്രീ അറിയിച്ചു കൊടുത്തു, അതേ പ്രസവിച്ചു, ആൺകുഞ്ഞാണ്. ഈ സന്തോഷം കൊണ്ട് ആ റസൂലുകളെ കൊണ്ട് വിശ്വസിക്കാത്ത അമുസ്ലിമായി മരണപ്പെട്ടുപോയ അബൂ ലഹബ് തന്റെ അനുജന്റെ ഭാര്യ പ്രസവിച്ചു ഒരു ആൺകുട്ടിയായി എന്ന ആ സന്തോഷത്താൽ ഈ വിവരം അറിയിപ്പിക്കപ്പെട്ടവളെ അടിമത്തത്തിൽ നിന്ന് മോചിതയാക്കി, സ്വതന്ത്രയാക്കി. ഈ ഒരൊറ്റ സന്തോഷ പ്രകടനം കൊണ്ട് തന്നെ അബൂജഹൽ അബൂ ലഹബ് നരകത്തിൽ കിടക്കുമ്പോഴും റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ട
തിങ്കളാഴ്ച ദിവസം താൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ആ ശിക്ഷയിൽ നിന്നും റസൂലുകളെ പ്രസവിച്ച കാരണം കൊണ്ട് അറിയിച്ച പ്രവേശിച്ചു എന്ന് റിപ്പോർട്ടിൽ അറിയിക്കപ്പെട്ട സ്ത്രീയെ മോചിതയാക്കി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്റെ ശിക്ഷയിൽ ഇളവുണ്ട് എന്ന് പറയുന്നു. അതാണ് മഹാൻ പറയുന്നത്. ശംസുദ്ദീൻ മുഹമ്മദ് നാസർ എന്ന മഹാൻ പറയുന്നു, അബൂലഹബ് കാഫിറാണ്, തബ്ബത്തിയത അബൂലഹബിന് ഖുർആനിൽ ശബ്ദിച്ചിട്ടുണ്ട്. ഇലാ കാന ഹാദാ കാഫിറൻ ദാന ജംബുഹു ഫതബ്ബത്തിയത ഉബി ജഹീമി മുഹമ്മദ അതാ അന്നഹു ഫീ യൗമി ദിനൈ ദിനൈനി ദായിമാ യുഖഫഫു അൻഹു ബിസ്സുറൂരി ബി അഹ്മദ. അതേ പതിവായി എല്ലാ തിങ്കളാഴ്ച ദിവസവും അദ്ദേഹത്തിന് ശിക്ഷയിൽ റസൂലുള്ള ഒരു ചെറിയ സ്നേഹപ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാൻ പറയുന്നു, സുഹൃത്തുക്കളെ എന്തിനാണ് സംശയിക്കുന്നത്? ജീവിതകാലം മുഴുക്ക ആ റസൂലുള്ളയിൽ വിശ്വസിച്ചുകൊണ്ട് ആ റസൂലുള്ളയെ സ്നേഹിച്ചുകൊണ്ട് ആ റസൂലുള്ള കൊണ്ടുവന്ന ഈമാനോടുകൂടി മരണപ്പെട്ടുപോയ മുസൽമാന് നാളെ പല ലോകത്ത് അവന് ഗുണം കിട്ടുപോയില്ലേ എന്നതിൽ എന്തിനാണ് സംശയിക്കുന്നത്? ഈ അഹ്മാദ മസറൂറൻസൂലിനെ കൊണ്ട് സന്തോഷിച്ച് ആ റസൂലിന്റെ മതിലുകൾ പറഞ്ഞ് ആ ഇസ്ലാമിനായി കൊണ്ട് മരണപ്പെട്ടുപോയാൽ പാവപ്പെട്ട നമുക്ക് ഗോഹറുടെ റസൂലിന്റെ സഹായത്ത് കിട്ടുമോ എന്നതിൽ എന്തിനാണ് സംശയിക്കുന്നത്? ഈ സംഭവം മാത്രം മതി. നാം എത്ര മൗലവികൾ നടത്തുന്നു, എത്ര പരിപാടികൾ നടത്തുന്നത്, എത്ര ചെറിയ പരിപാടികളാണെങ്കിലും അതിൽ നമുക്ക് ധാരാളം പുണ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇവിടെ നേരത്തെ നാം അറിഞ്ഞു ഈ പ്രദേശത്തുള്ള ആളുകൾ ലക്ഷക്കണക്കായ സലാത്ത്, നിന്റെ അറിഞ്ഞു ശരിയാണെങ്കിൽ 1 കോടി സലാത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ചൊല്ലിയിട്ടുണ്ട്. അൽഹംദുലില്ല. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു ചെറിയ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി യാതൊരു വളവും തിരിവൊന്നുമില്ലാതെ തന്നെ അല്ലാഹു മലായികതുഹു യുസല്ലൂന അലന്നബി, അതെ അല്ലാഹുവിന്റെ മലായികത്തുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് ചൊല്ലുന്നു കൂട്ടരേ. അല്ലാഹു പറയാ, നാം ഇത് സാധാരണ കേൾക്കാറുള്ള ആയത്തുകളാണ്, പക്ഷേ നാം അതിനെക്കുറിച്ച് കൂടുതൽ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് യഥാർത്ഥം. അള്ളാഹുവിന്റെ മലായികത്തുകളും റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് നിങ്ങളെ നിങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്തും സലാമും ചൊല്ലണമേ. ഇവിടെ 1 കോടിയോളം സലാത്ത്, അൽഹംദുലില്ല അൽഹംദുലില്ല. എന്നാൽ ഇത് കേവലം ഒരു നബിദിനത്തോടനുബന്ധിച്ചുകൊണ്ട് മാത്രമാകരുത് എന്ന് സാന്ദർഭികം ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ഉസ്മാനപ്പെട്ട ഉപജീവനത്തോടൊന്നു അദ്ദേഹം ധാരാളം പ്രാർത്ഥനകൾ നടത്തിയിരുന്ന മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ച നബിയേ, ഞാൻ ഒരുപാട് സമയം അള്ളാഹുവിന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയം കാണാറുണ്ട്. ആ സമയങ്ങളിൽ 1/4 ഭാഗം അങ്ങയുടെ പേര് സ്വലാത്ത് ചൊല്ലുവാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കട്ടെയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ അതിലും കൂടുതലാക്കിയാൽ അതിനേക്ക് ഹൈറാൻ. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ ഞാൻ പ്രാർത്ഥനയുടെ പകുതി സമയം അങ്ങയുടെ മേൽ സലാത്ത് ചൊല്ലാൻ ഉപയോഗിക്കട്ടെയോ? അതിനും അള്ളാഹുവിന്റെ പ്രവാചകർ മറുപടി പറഞ്ഞു, നീ അതിലും കൂടുതലാക്കുകയാണെങ്കിൽ അത് നിനക്ക് ഹൈറാൻ.
ഈ സമയത്ത് മൂന്നാമത് ഉപയോഗിക്കുന്നതായ റളിയും ലോകമനുഷ്യൻ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകരോട് ചോദിച്ചു, എങ്കിൽ ഞാൻ എന്റെ പ്രാർത്ഥനക്ക് കാണുന്ന സമയത്തിൽ നിന്ന് മുക്കാൽ ഭാഗവും അങ്ങയുടെ പേരിൽ സലാത്ത് ചെല്ലുവാൻ വേണ്ടി സമയം കാണട്ടെയോ? അപ്പോഴും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇൻജിത്ത ഫഹുവ ഖൈറുൽ ലക. ഈ സമയത്ത് മഹാനായ ഉബയ്യബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ ഞാൻ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ സമയവും തങ്ങളുടെ വീട്ടിൽ സ്വലാത്ത് ചൊല്ലുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും നബിയേ. ഈ സന്ദർഭത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിന്റെ എല്ലാ മാനസികമായ പ്രശ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പരിഹരിക്കുമെന്ന് മാത്രമല്ല, നിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുത്തു തരും. പാപം പൊറുക്കലാണല്ലോ പ്രധാന ആവശ്യം. പാപം പൊറുക്കലും സ്വർഗത്തിൽ പ്രവേശിക്കലും ഇതാണ് മുഅ്മിനീങ്ങളുടെ ആവശ്യം. ഞാൻ നീട്ടി സംസാരിക്കുകയല്ല, നമുക്കൊന്ന് രണ്ട് ഒരു കാര്യം പ്രത്യേകമായി ചിന്തിക്കുവാനുള്ളത് നാം കൂടുതൽ ചിന്തിക്കാത്ത വിഷയങ്ങളാണത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വാപ്പ മരണപ്പെട്ടത് 75-ാമത്തെ വയസ്സിലാണ്, എനിക്ക് സമയം ബാക്കിയാണ്. ഇങ്ങനെ ഓരോരുത്തരും അല്ല അല്ല ഒരിക്കലുമല്ല, ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെയോ, ഒരു 25 വർഷം മുമ്പുള്ള നമ്മുടെ കാഴ്ചപ്പാടാണോ ഇന്നുള്ളത്? നമുക്ക് സമ്പത്തുണ്ടായിരുന്നില്ല, ഭാര്യ സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല, നാം ഉദ്ദേശിക്കുന്ന ഓരോരുത്തർ വീടുകൾ ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ല, ഇതെല്ലാം നാം നേടി. ഇപ്പോൾ നാം രോഗികളായി മാറിയിരിക്കുകയാണ്. നാം ഉദ്ദേശിച്ചതും അപ്പുറം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നു. പക്ഷേ നാം ഇപ്പോൾ നല്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ, വേണ്ടതുപോലെ ഉറങ്ങാൻ പറ്റാതെ, നഷ്ടപ്പെട്ട പാനീയങ്ങൾ കുടിക്കാൻ പറ്റാതെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുകയാണ്. പണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. പലതും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് കഴിക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല, എന്തു വേണമെങ്കിലും 95% ആളുകൾക്കും അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ അവന്റെ ഭക്ഷണം ഒരു വിദഗ്ധനായ ഡോക്ടറുടെ ലിസ്റ്റ് പ്രകാരം മാത്രമായി പോയി. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമയം കളയുകയില്ല. നാം ചിന്തിക്കണം, നമ്മുടെ സമയം കഴിഞ്ഞു. അതുപോലെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് വിലങ്ങു വന്നു, നാം ധാരാളം സമ്പാദിച്ചു, നമുക്കെല്ലാം നേടി. പക്ഷേ നമുക്ക് ശാശ്വതമായി പോകേണ്ട സ്ഥലം, അവിടത്തേക്ക് വേണ്ടി ഞാനും നിങ്ങളും എന്ത് ചെയ്തു വെച്ചുകൊണ്ട് നാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദീനീയായ കാര്യങ്ങൾക്ക് ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ബഹുസുഖാനുഭവത്തിൽ ഇന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. സമീപ പ്രദേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശം വളരെ സൗന്ദര്യമായ ഒരു പ്രദേശമാണ്. ഇത് കുറച്ച് വിട്ടു താമസിക്കുന്ന പാവപ്പെട്ട എന്നെ പോലെ ഒരാൾക്കറിയാം, ഇത്തരം ദീനിയായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകി നമ്മുടെ വരാനിരിക്കുന്ന ആഗ്രഹം ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഈ മാസം അടുത്ത മാസം നമുക്ക് തിരിച്ചു പോകേണ്ട ആ ഒരു സ്ഥലത്തേക്ക് വേണ്ടി, ശാശ്വതമായി ജീവിക്കുന്ന ജീവിതത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും കാര്യമായി നാം ചെയ്തു വെച്ചേ പറ്റൂ. ഇത് നാം മരിക്കുന്ന സമയത്താണ് ചിന്തിക്കുക. പോരെ പോരെ ഓരോരുത്തരും ഈ സമയത്ത് തന്നെ ഇനി കൂടുതലില്ല, കോടാനക്കോടികൾ സമ്പാദിച്ചെങ്കിൽ എന്തെങ്കിലും ഒരു 100 ലക്ഷം കൊടുത്തുകൊണ്ടെങ്കിലും നമുക്ക് ശാശ്വതമായി ജീവിക്കുന്ന ആ ജീവിതം നാം സമ്പാദിക്കണമെന്ന് സാമരികമായി ഞാൻ നിങ്ങളെ ഉണർത്തി. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഇന്നോട് 5 അല്ലെങ്കിൽ 10 മിനിറ്റ് മാത്രം എന്ന് പറഞ്ഞുള്ളൂ. ഏതായിരുന്നാലും നല്ലൊരു പ്രസംഗം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖോടുകൂടി നമുക്ക് വരാനിരിക്കുന്നുണ്ട്. ഏതൊരുത്തനും അവനവന്റെ ആഗ്രഹം നന്നാവുവാൻ വേണ്ടി അമലുകൾ നന്നാക്കണമെന്നും കൃത്യമായി നിസ്കരിക്കണമെന്നും
എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യണമെന്നും ജീവിതത്തിൽ ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിശാല മനസ്സനായ റബ്ബ് സുബ്ഹാനഹുവതആല അവനോട് കേണപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ എത്ര വലിയ ദോഷമുണ്ടെങ്കിലും പൊറുക്കുമെന്ന് ഈ സാങ്കല്പികമായി നിങ്ങൾ ഉണർത്തി ആശ്രമം നന്നാക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് നാം ഈ നടത്തുന്നത്. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സമയത്തും നമ്മിൽ നിന്നും ഉണ്ടാവട്ടെ. നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലാക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി